നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർവകലാശാലയ്ക്കായി കുടിയൊഴിയുന്ന കുടുംബങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. ആത്മഹത്യാ ഭീഷണി ഉയർത്തി കുടുംബാംഗങ്ങൾ. ഹൊസ്തുർഗുപ്പ ജില്ലാ കലോത്സവം നവംബറിൽ കാഞ്ഞങ്ങാട് സൌത്ത് സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണം നടന്നു. കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ മലമ്പനി ബാധ, ആശങ്കയകറ്റണമെന്ന് പ്രദേശവാസികൾ. ക്ഷേമനിധി സബ് ഓഫീസ് തുറക്കാത്തതിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പ്രവർത്തകരുടെ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാഞ്ഞിരടുക്കത്ത് സത്യസായി ഗ്രാമം ഒരുങ്ങുന്നു. ഷിർദി സായി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ജില്ലയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധം. ഒഴിപ്പിക്കൽ തുടർന്നാൽ കളക്ട്രേറ്റ് പടിക്കൽ സമരം നടത്തുമെന്ന് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി നേതാക്കൾ. തീരദേശ മേഖലയിൽ തെങ്ങുകൾ കരിഞ്ഞുണങ്ങുന്നു. ആശങ്കയോടെ കേര കർഷകർ. കേന്ദ്ര സർവകലാശാല ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ ആത്മഹത്യാ ഭീഷണിയുമായി ആദിവാസി കുടുംബങ്ങൾ. പുനരധിവാസ പാക്കേജിലെ വാഗ്ദാനങ്ങൾ അധികൃതർ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. കേന്ദ്ര സർവകലാശാലയ്ക്കായി പെരിയയിൽ സ്ഥലം ഏറ്റെടുത്തപ്പോൾ കുടിയൊഴിയേണ്ടി വന്നവരാണ് മാളത്തുംപാറ കോളനിവാസികൾ. കോളനിവാസികൾക്ക് ക്യാമ്പസിൽ ജോലി നൽകുന്നതുൾപ്പെടെയുള്ള ഉറപ്പുകൾ 5 വർഷമായിട്ടും നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് 16 അംഗങ്ങൾ സർവകലാശാല വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തുടർന്ന് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് കലക്ടറുടെയും സർവകലാശാല രജിസ്ട്രാറുടെയും നേതൃത്വത്തിൽ കോളനിവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. ഈ മാസം 14-ാം തീയതി ജനപ്രതിനിധികളെ അടക്കം പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം വിളിച്ചു ചേർക്കാനും ധാരണയായി. അന്നു ചേരുന്ന യോഗത്തിൽ സമരക്കാരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കും. ഒത്തുതീർപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ജോലിയുടെ കാര്യത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരം അവർ കേന്ദ്ര സർക്കാരിലേക്ക് ഒരു ലെറ്റർ അയക്കാം, ഇന്ന് തന്നെ 2 മണിക്ക് അകം അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വൈസ് ചാൻസലർ ഇല്ലാത്തതുകൊണ്ട് വൈസ് ചാൻസലർ വന്നതിന് ശേഷം 14-ാം തീയതി ഒരു യോഗം വിളിക്കാമെന്നും ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയതുകൊണ്ട് അന്ന് MLAയും എല്ലാവരും കൂടിയിട്ട് ഒരു യോഗം വിളിക്കാമെന്നാണ്. പൂർണ്ണമായിട്ടൊരു വിജയമല്ല, എന്നാലും 14-ാം തീയതി ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. 14. അതേസമയം തുടർന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തു വരുമെന്നും കോളനിവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഹൊസ്തുർഗുപ്പ ജില്ലാ സ്കൂൾ കലോത്സവം കാഞ്ഞങ്ങാട് സൌത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. 52-ാമത് ഹൊസ്തുർഗുപ്പ ജില്ലാ കലോത്സവം നവംബർ അവസാന വാരം കാഞ്ഞങ്ങാട് സൌത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ VB രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രാവശ്യത്തെ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്താൻ ആലോചിക്കുന്നു. സമ്മേളനങ്ങളുമെല്ലാം ഉത്സവങ്ങളെല്ലാം നടത്തി അനുഭവ സമ്പത്തുള്ള ആളുകളാണ് എൻ്റെ മുന്നിലും വേദിയിലുമെല്ലാം സന്നിഹിതരായിട്ടുള്ളത്. കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ഹൊസ്തുർഗുപ്പ ജില്ലാ കലോത്സവം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ നടന്നുവരുന്നത്. യോഗത്തിൽ PTA പ്രസിഡന്റ് CK ബാബുരാജ് അധ്യക്ഷനായി, നഗരസഭാ വൈസ് ചെയർ പ്രസിഡന്റ് L സുലൈഖ, ഉണ്ണികൃഷ്ണൻ, AO KV പുഷ്പ, ഹെഡ്മാസ്റ്റർ ജനാർദ്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർവകലാശാല ക്യാമ്പസിലെ മലമ്പനി ബാധ, പരിസര പ്രദേശങ്ങളിലും ആശങ്ക. പെരിയയിലെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ നിർമ്മാണ തൊഴിലാളികളെ ബാധിച്ച മലമ്പനി നിയന്ത്രണ വിധേയമായെങ്കിലും സമീപ പ്രദേശങ്ങളിലും ആശങ്ക പടരുകയാണ്. കേന്ദ്ര സർവകലാശാലയുടെ കെട്ടിട നിർമ്മാണത്തിലേർപ്പെട്ട മറുനാടൻ തൊഴിലാളികളെയാണ് മലമ്പനി ബാധിച്ചത്. ഇതിനകം 42 തൊഴിലാളികൾക്ക് മലമ്പനി ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് അവസാന വാരത്തോടെയാണ് ഇവിടെ ചില തൊഴിലാളികൾക്ക് മലമ്പനി ബാധിച്ചത്. ദിവസങ്ങൾക്കകം അത് 42 തൊഴിലാളികളിലേക്ക് പടരുകയായിരുന്നു. ആരോഗ്യവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് പനി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്.
അതേസമയം സമീപപ്രദേശങ്ങളായ തണ്ണോട്ട്, കുന്നുമങ്ങാനം, മാളത്തുംപാറ പ്രദേശങ്ങളിലെ കുടുംബങ്ങളിലെ ആശങ്ക വിട്ടുമാറിയിട്ടില്ല. ഈ പ്രദേശങ്ങളിലെ കുടുംബങ്ങളിൽ ചിലർക്ക് വിട്ടുമാറാത്ത പനി ബാധിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിട്ടുണ്ട്. ഇവിടെ മുകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് ഇവിടെ തണ്ണോട്ട് ഏരിയയിൽ തണ്ണോട്ട്, കളിയങ്ങാനം, കുന്നുമങ്ങാനം എന്നീ ഭാഗങ്ങളിൽ ആൾക്കാർക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് ഇവിടെ താമസിക്കുന്നതും. അവിടെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ മലവിസർജനം നടത്തുന്നത് ഓപ്പണായിട്ടാണ്. അതുകൊണ്ട് ആ മൊത്തം വേസ്റ്റുകൾ മഴക്കാലം വരുന്ന സമയത്ത് ആ മൊത്തം വേസ്റ്റ് നമ്മൾ ഇവിടെ ഒഴുകിയെത്തി. അതുകൊണ്ട് ഇപ്രാവശ്യം ഏകദേശം ഒരു 40 ആളുകൾക്ക്, ഈ ഏരിയയിലെ 40 ആളുകൾക്ക് ഈ പിന്നെ മലമ്പനി, ഡെങ്കിപ്പനി, പിന്നെ അങ്ങനെ പല അസുഖങ്ങളും വന്നുപെട്ടുകയാണ്. ഇപ്പോഴും ഇപ്പോ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് വന്ന ഒരു ആളിവിടെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല. മറുനാടൻ തൊഴിലാളികളുടെ ക്യാമ്പിൽ കണ്ടെത്തിയ അനോഫിലസ് കൊതുകുകളുടെ സാന്നിധ്യം മലമ്പനി പരത്താനിടയാക്കുമെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. മാളത്തുംപാറ, കുന്നുമങ്ങാനം പ്രദേശങ്ങളിൽ പനിബാധിതരായ ആളുകൾ പരിയാരത്ത് ചികിത്സ തേടിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നഗരസഭാ നടപടി നിർത്തിവെക്കണമെന്ന് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി CITU നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒഴിപ്പിക്കൽ തുടർന്നാൽ കളക്ട്രേറ്റ് പടിക്കൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കാസർഗോഡ് നഗരസഭാ തിരുത്തിയിലെ പെട്ടിക്കടകൾ 3 പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികൃതർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ശക്തമായ സമരം യൂണിയൻ സംഘടിപ്പിക്കുമെന്നും ഒഴിപ്പിക്കൽ നടപടി തുടർന്നാൽ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2013 കൊടുത്ത ഒരു പരാതിയുടെ ഭാഗമായിട്ട് മുഴുവൻ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ അതിൽ ജീവിക്കാൻ വേണ്ടി അന്നത്തെ അന്നത്തിന് വഴി നേടുന്ന വഴിയോര കച്ചവടക്കാർക്ക് കൂടി നോട്ടീസ് കൊടുത്ത നടപടി ഒരിക്കലും ഒരു കാലാവശാലം അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയില് മംഗൽപാടി പഞ്ചായത്തിലെ ഉപ്പള ടൗണിൽ, അവിടെ ആകെ ഒരു 5-10 ഉള്ളൂ, ചെറിയ ചെറിയ വണ്ടി വെച്ച് ചെറിയ തട്ടി വെച്ച് കച്ചവടം ചെയ്യുന്നവരാണ്. അവര് അർദ്ധരാത്രിയിൽ പോലീസും അതുപോലെ തന്നെ മറ്റുള്ള ശരിക്കും പറയാം സാമൂഹ്യത്തിന് ഉയർന്നു പറയാം. കാരണം പിന്നെ അവിടുത്തെ കച്ചവടക്കാരുടെ പ്രതിനിധികളൊക്കെ കൂടിയാണ് അവരെ സാധനം തള്ളി പിടിച്ചത്. അത് നേതൃത്വം കൊടുത്തത് പഞ്ചായത്താണ്. റോഡ് വികസന പണി നടക്കുമ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറുള്ള പാവങ്ങളുടെ കുടുംബങ്ങളെ പട്ടിണിക്കിടുന്ന നടപടി തിരുത്താൻ അധികൃതർ തയ്യാറാകണം. തിരിച്ചറിയൽ കാർഡും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നൽകി വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സംരക്ഷിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സ്വയം തൊഴിൽ സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി MR ദിനേശൻ, പി സുരേഷൻ, TJ ഷാജി എന്നിവർ പങ്കെടുത്തു. അടച്ചുപൂട്ടിയ ക്ഷേമനിധി സബ് ഓഫീസ് തുറക്കണമെന്നാവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പ്രവർത്തകർ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PSC മുഖേന ക്ഷേമനിധി ഓഫീസിൽ ജീവനക്കാരെ നിയമിക്കുക, വെള്ളരിക്കുണ്ടിൽ ക്ഷേമനിധി സബ് ഓഫീസ് തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങളുയർത്തിയാണ് സമരം നടന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട്ടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് PG ദേവ് സമരം ഉദ്ഘാടനം ചെയ്തു. പഴയ രസീതിന്റെ പുറകിൽ എഴുതി കൊടുക്കുക, ഇതൊരു സുരക്ഷിതമായ സംവിധാനമാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ഗുണം കിട്ടുന്നവരൊക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ നടപടി ഓഫീസിൽ നിന്ന് ഉണ്ടാവണ്ടേ? അതുണ്ടാവുന്നില്ല. ഇത് നമ്മൾ പുറമെ നിന്ന് യോഗം ചേർന്ന് വാർത്ത പത്രത്തിൽ കൊടുത്തു, പല പ്രസ്താവനകളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി, പക്ഷെ ഒന്നും നടക്കാതെ വന്നതുകൊണ്ടാണ് ഈ ഓഫീസിന്റെ നേരെ മുമ്പിൽ വന്ന് ഇതിന്റെ അധികാരികൾ കേൾക്കാൻ വേണ്ടി ഈ നടപടിയിലൂടെ നമ്മുടെ പ്രതിഷേധം അവരെ മേൽഘടകത്തിൽ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഓഫീസിന്റെ തൊട്ടുമുമ്പിൽ ഉദ്യോഗസ്ഥ മേധാവികളുടെ മൂക്കിന് താഴെ നിന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അബൂബക്കർ തുരുത്തി അധ്യക്ഷനായി. DV ബാലകൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ, KV രാഘവൻ, KM പ്രകാശൻ, ജോസ് സെബാസ്റ്റ്യൻ, PC തോമസ്, PV മുത്തലിബ്, V ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭ ആരോഗ്യവകുപ്പാണ് റെയ്ഡ് നടത്തിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ജിദ്ദ, കറന്തക്കാട്ടെ ആര്യഭവൻ, നുള്ളിപ്പാടിയിലെ ഹൈവേ കാസൽ, നായന്മാർ മൂലയിലെ അറേബ്യൻ മെക്സിക്കോ, പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. പഴകിയ ചപ്പാത്തി, പൊറോട്ട, ബീഫ്, ചിക്കൻ, നൂഡിൽസ്,
മത്സ്യക്കറികൾ തുടങ്ങിയവ പരിശോധനയിൽ കണ്ടെടുത്തു. വ്യാപകമായി പഴയ ഭക്ഷണ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് നഗരത്തിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയവയിൽ 5 ഹോട്ടലുകളിൽ നിന്നാണ് നഗരസഭ ആരോഗ്യവകുപ്പ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. മിക്കതിനും ആഴ്ചയിലേറെ പഴക്കമുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചത്. ഹോട്ടലുകളിലെ ശുചിത്വമില്ലായ്മയും പഴകിയ ഭക്ഷണങ്ങളുടെ ഉപയോഗവും കൂടി ആയതോടെ മാരക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ബി ബിജു, ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, സുർജിത്, സുധീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. പെരിയ കാഞ്ഞിരടുക്കത്ത് സത്യസായി ഗ്രാമം ഒരുങ്ങുന്നു. ഷിർദി സായി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ആതുര സേവന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന കാഷ് കൗണ്ടറില്ലാത്ത സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്ന സത്യസായി ഗ്രാമം കാഞ്ഞിരടുക്കത്ത് ഒരുങ്ങുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്ന സ്ഥലത്ത് സിദ്ധിസായി മന്ദിരം നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. ശിലാസ്ഥാപന കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. ഷിർദിയിലെ പുരോഹിതരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഷിർദിയിൽ നിന്നും പ്രത്യേകം പൂജ ചെയ്തെത്തിച്ച ശില ഘോഷയാത്രയോടെയാണ് സത്യസായി ഗ്രാമത്തിൽ എത്തിച്ചത്. പൂണൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ദിവാകര ഷെട്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ശശിധര ഷെട്ടി, ഹരീന്ദ്രനാഥ ഈശ്വർ, തക്ഷിക വിശ്വനാഥ്, മഹേഷ്, അഡ്വക്കേറ്റ് കെ മധുസൂദനൻ, ബാലഗോപാലൻ വെള്ളിക്കോത്ത്, ദാമോദരൻ ആർക്കിടെക്ട്, കെ എൻ കെ നായർ, പ്രജിത് കണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ബേക്കൽ ഉപജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. ചിത്താരി ജമാഅത്ത് HSSലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ചിത്താരി ജമാഅത്ത് HSSലാണ് ബേക്കൽ ഉപജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. പ്രിൻസിപ്പൽ സൂഫി ടി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ആ 2 ആഴ്ചത്തെ പരിചയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കായികപരമായും കലാപരമായും അതുപോലെ തന്നെ അക്കാദമിക് ലെവലിലും മികച്ച നിലവാരം പുലർത്തുന്ന കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത് എന്നാണ്. അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന അധ്യാപകരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മിഥുൻ സാറിനെ പോലെയുള്ള യുവ കലാ അധ്യാപക കായിക അധ്യാപകനെയും എല്ലാം ഞാൻ ഈ തിരുന്നത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമുക്കറിയാം ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒന്നാണ്. ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണൻ അധ്യക്ഷനായി, സി കെ പ്രേമചന്ദ്രൻ, സത്യൻ, സതീശൻ, മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ മേഖലയിൽ തെങ്ങുകൾക്ക് വൻ നാശം. തെങ്ങുകൾ കരിഞ്ഞുണങ്ങുന്നത് പതിവ് കാഴ്ചയാകുന്നു. തെങ്ങുകളുടെ മണ്ട കരിഞ്ഞു പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് പതിവ് കാഴ്ചയാവുകയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് മാത്രം ജില്ലയിൽ 10,765 തെങ്ങുകൾ കരിഞ്ഞുണങ്ങിയതായാണ് കണക്ക്. തെങ്ങു നശിച്ചതിനുള്ള ധനസഹായം ആവശ്യപ്പെട്ട് ലഭിച്ച അപേക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിവകുപ്പിന്റെ കണക്കാണിത്. കടലൂർ പ്രദേശങ്ങളിലും ഇടനാടൻ മേഖലയിലുമാണ് നാശനഷ്ടം അധികവും സംഭവിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ പഞ്ചായത്തിലാണ് ഏറ്റവും അധികം തെങ്ങുകൾ നശിച്ചതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ നശിച്ച തെങ്ങുകളുടെ യഥാർത്ഥ കണക്ക് ഇതിലും അധികം വരും. അതേസമയം അപേക്ഷകർക്കുള്ള നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചില്ല എന്നുള്ള പരാതിയും ഉണ്ട്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഉത്തര കേരളത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിലും തെങ്ങുകളും കവുങ്ങും അതിൻ്റെ ഓല മുഴുവൻ പൊട്ടി താഴെ വീണ്
ഒരു മൂന്ന് നാല് ഇലകൾ മാത്രം മുകളിലോട്ടേക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നു. അതിനുശേഷം ഈ മഴ വന്ന സമയത്ത് ആ ബാക്കിയുള്ള ഓലകളടക്കം മണ്ടം മറിഞ്ഞ് വീണ് തെങ്ങ് ഒരു ടെലിഫോൺ തൂൺ മാതിരിയായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഞങ്ങൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ വളരെ ഒരു രൂക്ഷമായിട്ടുള്ള അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ പിന്നീട് വരൾച്ച ബാധിക്കുമ്പോൾ ആ തെങ്ങിന് അതിരൂക്ഷമായിട്ടുള്ള വരൾച്ചയുണ്ടാവും. അതിന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറവ് വരുന്നിടം പറ ചൂടുകൊണ്ട് പറവറക്കും എന്നൊരു ചൊല്ലുണ്ട്. ഉറന്നിടക്കും പറക്കും എന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാലവർഷത്തിൽ 1500 തെങ്ങുകൾ നശിച്ചുവെന്നാണ് കണക്ക്. കാലവർഷത്തിലെ നാശനഷ്ടം ഏറിയും കുറഞ്ഞും പതിവാണെങ്കിലും ജൈവ ജില്ലയായി പ്രഖ്യാപിച്ചതോടെ രാസവള പ്രയോഗം നിലച്ചതിനാൽ ജില്ലയിലെ മണ്ണിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതാണ് തെങ്ങുകൾക്ക് വേഗം വാട്ടം ബാധിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. മതിയായ അളവിൽ പൊട്ടാസ്യം ലഭിച്ചാലും ഇത് സാധാരണ നിലയിലെത്താൻ 3 വർഷമെങ്കിലും വേണ്ടിവരും അത്രേ. ഇപ്രാവശ്യം ജില്ലയിൽ 25% മഴ കുറഞ്ഞത് തെങ്ങുകൾ വാടി നശിക്കുന്നത് വർദ്ധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ക്യാമറാമാൻ സുനിൽകുമാറിനൊപ്പം വിഭിഷ വിജയൻ. ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ ചെറുവത്തൂരിൽ നടന്നു. ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിലാണ് ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷന്റെ ഭാഗമായി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണന് സ്വീകരണം സംഘടിപ്പിച്ചു. കൺവെൻഷൻ TV ഗോവിന്ദന്റെ അധ്യക്ഷയിൽ MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വളരെ പരിമിതമാണ്, പരിതാപകരമാണ്. ഞാൻ ഇത് മുമ്പേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ ആകുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ കാര്യങ്ങൾ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. കയ്യൂരിലും വലിയ കോവിലും അതുപോലെ പല പ്രദേശത്തുമുള്ള കോവിലിൽ അടക്കമുള്ള ചില ഖാദി കേന്ദ്രങ്ങളുമായിട്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം മുമ്പേ എനിക്കറിയാവുന്ന കാര്യമാണ്. എന്നെ ആദ്യമായിട്ട് ഞാൻ ഈ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് ചാർജ് എടുക്കുമ്പോൾ അതിന് മുമ്പും എടുത്തു കഴിഞ്ഞപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നത് നിങ്ങൾ ഈ വേതനം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ്. ഈ വേതനം പോരാ നമ്മുടെ സംസ്ഥാനത്തെ ഈ തൊഴിലാളികൾക്ക്. ഖാദി തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ മിനിമം വേതന കമ്മിറ്റി രൂപവൽക്കരിക്കണമെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. ദിവസവേതനം 500 രൂപയായി ഉയർത്തണമെന്നും അതിന് നിലവിലുള്ള മിനിമം വേതന നിരക്കിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ P കമലാക്ഷൻ സ്വാഗതം പറഞ്ഞു. P ഓമന, K നാരായണി, K സതീശൻ, M ബാലകൃഷ്ണൻ, C യശോദ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ 31st അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 8-9 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാലക്കുന്ന് ഗ്രീൻവുഡ് പബ്ലിക് സ്കൂൾ മൈതാനിയിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത സ്കൂൾ കോളേജ് ക്ലബ്ബുകളിലെ 1200 കായിക താരങ്ങൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. 10, 12, 14 വയസ്സുവരെയുള്ളവരുടെ മത്സരങ്ങൾ ഒക്ടോബർ 8 അതിന് മുകളിലുള്ളവരുടെ മത്സരങ്ങൾ ഒക്ടോബർ 9 നടക്കുമെന്ന് അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദീർഘദൂര ഓട്ട മത്സരങ്ങൾ ഒക്ടോബർ 8 വൈകുന്നേരം 4 ആരംഭിക്കും. ഒക്ടോബർ 28 മുതൽ 30 വരെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെയും നവംബർ 18 മുതൽ 20 വരെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് വെച്ച് നടക്കുന്ന നാഷണൽ ഇന്റർ ഡിസ്ട്രിക്ട് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെയും ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് T ശ്രീധരൻ നായർ, സെക്രട്ടറി PV ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് P മാധവൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ ഭാസ്കര ഭാഗവത സംഗീതോത്സവം ഒക്ടോബർ 10 കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കർണാടക സംഗീത ലോകത്തെ ആചാര്യൻ സദ്ഗുരു പാലാ ഭാസ്കര ഭാഗവതരെ അദ്ദേഹത്തിന്റെ ശിഷ്യരും സംഗീതാസ്വാദകരും കൂടി നവമി ദിനത്തിൽ സ്മരിക്കുന്നു. ഒക്ടോബർ 10 കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് പാലാ ഭാസ്കര ഭാഗവതർ നവരാത്രി സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിക്കും. സജീവൻ വെങ്ങാട് അധ്യക്ഷനാവും. EV അശോകൻ മുഖ്യപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട് നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പാലാ ഭാസ്കര ഭാഗവതരുടെ ശിഷ്യഗണങ്ങൾ ചേർന്ന് ഒരു നവരാത്രി സംഗീതോത്സവം ഒരുക്കുകയാണ്. അതിൻ്റെ അദ്ദേഹം അന്തരിച്ചിട്ട് 1 തികയുന്നതേ ഉള്ളൂ. ആദ്യത്തെ പരിപാടി എന്ന നിലയിൽ ഈ നവരാത്രി സംഗീതോത്സവം എല്ലാ ദിവസവും നടത്താൻ
കാലം വരികയും ആ അവസാന ദിവസം മാത്രം ഈ വർഷം നടത്തുകയും ചെയ്യുകയാണ്. അന്ന് രാവിലെ അതിൻ്റെ ഉദ്ഘാടനം സദാശിവാചാര്യ നിർവഹിക്കും. തുടർന്ന് കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും അല്ലാത്തവരുമായ നിരവധി സംഗീതജ്ഞർ ഈ സംഗീത വേദിയിൽ വന്ന് കീർത്തനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. പ്രഗത്ഭരും പ്രശസ്തരുമായ സംഗീതജ്ഞരുടെ സംഗീതാർച്ചനയും നടക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാലൻ കല്ലഞ്ചിറ, മനോഹരൻ ചെമ്മട്ടും വയൽ, അശോകൻ ചന്ദ്രലേഖ, അശോകൻ സോപാനം, ഉദയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ മടക്കരയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എഞ്ചിൻ ഓയിൽ വിപണന ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ബോധവൽക്കരണം. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രണ്ടു ദിവസങ്ങളിലായി നടത്തുന്ന ടൂട്ടി ഓയിൽ വിപണന ക്യാമ്പയിന്റെ ഭാഗമായാണ് മടക്കര തുറമുഖത്ത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മത്സ്യഫെഡ് ജില്ലാ മാനേജർ കെ വനജ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മൂന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഈ മൂന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളുമായി ഓരോ വർഷവും അവർ മൂന്ന് പേരെയും വിളിച്ച് അവരുമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് ഓയിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു ധാരണയിലെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് ജില്ലയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഇപ്പൊ ഈ വർഷം ഈ കഴിഞ്ഞ രണ്ടു വർഷവും നമുക്ക് എച്ച് പി സിയിലാണ് ഓയിൽ നൽകി വരുന്നത്. കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഔട്ട്ബോർഡ് എഞ്ചിനീയർ ഓയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എച്ച് പി സി എൽ സെയിൽസ് ഓഫീസർ എസ് ഗോപൻ ക്ലാസ് എടുത്തു. ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം വിമാനം പറക്കുന്നത് വളരെ വലിയ ഹൈറ്റിലാണ്, അപ്പൊ അവിടെ തണുപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. -40 ഒക്കെയാണ് തണുപ്പ്, -40 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ്. ആ തണുപ്പിൽ ഒരു തുള്ളി വെള്ളം ഈ മണ്ണെണ്ണയിലുണ്ടെങ്കിൽ അത് ഐസായിട്ട് പൊരിക്കും. ആ ഐസായിട്ടുള്ളത് കല്ലുപോലെ എഞ്ചിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ വിമാനത്തിന് വളരെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ടാണ് വളരെ ശുദ്ധീകരിച്ചിട്ടുള്ള മണ്ണെണ്ണയാണ് നമ്മള് വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. മത്സ്യഫെഡ് അസിസ്റ്റന്റ് മാനേജർ കെ എച്ച് ഷെരീഫ്, കെ മോഹനൻ എന്നിവർ സംസാരിച്ചു. മത്സ്യ സഹകരണ സംഘം ഭാരവാഹികൾ, ഭരണസമിതി അംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ലേലം വിളിക്കുന്ന തൊഴിലാളികൾ, ബോട്ട് ഉടമകൾ തുടങ്ങിയവർ ക്ലാസ്സിൽ പങ്കെടുത്തു. 1 ലിറ്റർ മണ്ണെണ്ണയിൽ 3 ml ടൂട്ടി ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ക്യാമ്പയിനിൽ പങ്കെടുത്തവരെ ബോധ്യപ്പെടുത്തി. മെട്രോ ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. സംസ്ഥാന കമ്പവലി ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച റിജേഷ്, അശ്വിൻ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കിഴക്കുംകര മെട്രോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശ്രേയസ്, അശ്വന്ത്, വൈശാഖ്, അഭിനവ്, നിതിൻ ദാസ്, അഞ്ജന, ദിവ്യലക്ഷ്മി, വൈശാഖ്, ഗോപിക, കാവ്യ, മാളവിക എന്നിവരെയാണ് അനുമോദിച്ചത്. സംസ്ഥാന കമ്പവലി ടീമിലേക്ക് സെലക്ഷൻ നേടിയ റിജേഷ് കൃഷ്ണൻ, അശ്വിൻ രമേശ് തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കേളുപ്പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് പ്രകാശൻ കുന്നത്ത് അധ്യക്ഷനായി. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, ബാബു മണ്ടിയൻ വളപ്പിൽ, എം രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവോണം നാളിൽ നടത്തിയ മെട്രോ പൂക്കളം 2016 വിജയികൾക്കും വിവിധ കലാകായിക വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മടിക്കി കാർഷിക കലാവേദി അവതരിപ്പിച്ച രാമേട്ടൻ തെരുവ് നാടകവും അരങ്ങേറി. നെൽകൃഷിയിൽ വിജയഗാഥ തീർത്ത് കാലിച്ചാനൊടുക്കം SNDP കോളേജിലെ വിദ്യാർത്ഥികൾ. നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പഠനത്തോടൊപ്പം കാർഷിക മേഖലയിൽ വിജയം കൊയ്ത് കാലിച്ചാനടുക്കം ആലത്തടി SNDP കോളേജിലെ വിദ്യാർത്ഥികൾ മാതൃകയായി. കോളേജിലെ NSS വളണ്ടിയർമാരുടെ കൂട്ടായ്മയിലാണ് നെൽകൃഷി ഇറക്കിയത്. 25 സെന്റ് സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് നെൽകൃഷി ഇറക്കാൻ പ്രദേശവാസിയായ ലീലാമ്മ തങ്കപ്പൻ സ്ഥലം വിട്ടു നൽകുകയായിരുന്നു. മികച്ച പരിചരണം നൽകിയതോടെ നല്ല വിളവാണ് ഇവർക്ക് ലഭിച്ചത്. NSS വളണ്ടിയർമാരായ ജഗന്നാഥ്, ശരത്കുമാർ, അമൃത, അഞ്ജു, വൈശാഖ്, രാഹുൽ, മിഥുൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ആ കാർഷിക ഭൂതകാലം സ്മരണ ഉയർത്തുന്ന രീതിയിൽ നമ്മളെ SNDP കോളേജിലെ NSS വളണ്ടിയർമാരും അതോടൊപ്പം തന്നെ കുട്ടികളും ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള കൃഷിക്കാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി ഇത്തരം മഹത്തായൊരു
പ്രസ്ഥാനം തുടങ്ങിയതിൽ വളരെയധികം ആനന്ദമുണ്ട്. കാരണം വളരെയധികം മനസ്സ് നിറയുന്നൊരു പരിപാടിയാണ് ഇന്നിവിടെ നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പാൾ ശ്രീജ സുകുമാരൻ അധ്യക്ഷയായി, പഞ്ചായത്തംഗം അനീഷ് കുമാർ, NSS കോർഡിനേറ്റർ ദിനേശൻ മാസ്റ്റർ, CPM ലോക്കൽ സെക്രട്ടറി TV ജയചന്ദ്രൻ, പ്രദേശത്തെ കർഷകനായ മാവുപ്പാടി ശ്രീധരൻ തുടങ്ങിയവർ വിളവെടുപ്പിന് നേതൃത്വമേകി. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി ചെരക്കര തറവാട്ടിലെ കുടുംബസംഗമം നടന്നു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കോട്ടച്ചേരി ചെരക്കര തറവാട്ടിൽ കുടുംബസംഗമം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. തറവാട് ഭവനത്തിൽ നടന്ന ചടങ്ങിൽ EO നാരായണൻ അധ്യക്ഷനായി. സി രാമൻ നായർ, സി കൃഷ്ണൻ നായർ, സി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 100-ലധികം തറവാട്ടംഗങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തി. കുടുംബസംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സി കുഞ്ഞികൃഷ്ണൻ മേലാങ്കോട്ട്, CH രത്നാകരൻ, ബാബു പിലിക്കോട് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേളയ്ക്ക് തുടക്കമായി. നയനമനോഹരമായ മാർച്ച് പാസ്റ്റ് ശ്രദ്ധേയമായി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേളയ്ക്ക് തുടക്കമായി. മീറ്റിന് മുന്നോടിയായി വിവിധ സ്ക്വാഡിന്റെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ, NCC കാഡറ്റ്സ്, റെഡ് ക്രോസ്, ഗൈഡ്സ് കുട്ടികൾ ഒരുക്കിയ നയനമനോഹരമായ മാർച്ച് പാസ്റ്റും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ദാക്ഷ ടീച്ചർ കായികമേള ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ അഭിമാനമായി സംസ്ഥാന തൈക്കോണ്ടോ മത്സരത്തിൽ 1st സ്ഥാനം നേടിയ വിഷ്ണു ശശിധരൻ, അഭിജിത്ത്, ഋതുവർണ എന്നീ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ ഹെഡ് മാസ്റ്റർ രവി മാസ്റ്റർ പതാക ഉയർത്തി. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷനായി. സ്കൂൾ സ്റ്റേറ്റ് തൈക്കോണ്ടോ മത്സരത്തിൽ പങ്കെടുത്ത വിഷ്ണു ശശിധരൻ, അഭിജിത്ത് എം, ഋതുവർണ തുടങ്ങിയവരെ ചടങ്ങിൽ അഭിനന്ദിച്ചു. സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച ഡിസ്പ്ലേ ഏറെ ശ്രദ്ധേയമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർവകലാശാലയ്ക്കായി കുടിയൊഴിയുന്ന കുടുംബങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. ആത്മഹത്യാ ഭീഷണി ഉയർത്തി കുടുംബാംഗങ്ങൾ. ഹൊസ്തുർഗുബ ജില്ലാ കലോത്സവം നവംബറിൽ കാഞ്ഞങ്ങാട് സൗത്ത് സ്കൂളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണം നടന്നു. കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ മലമ്പനി ബാധ, ആശങ്കയകറ്റണമെന്ന് പ്രദേശവാസികൾ. ക്ഷേമനിധി സബ് ഓഫീസ് തുറക്കാത്തതിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ, INTUC പ്രവർത്തകരുടെ മാർച്ചിൽ പ്രതിഷേധമിറമ്പി. കാഞ്ഞിരടുക്കത്ത് സത്യസായി ഗ്രാമം ഒരുങ്ങുന്നു. ഷിർദി സായി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ജില്ലയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധം. ഒഴിപ്പിക്കൽ തുടർന്നാൽ കളക്ട്രേറ്റ് പടിക്കൽ സമരം നടത്തുമെന്ന് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി നേതാക്കൾ. തീരദേശ മേഖലയിൽ തെങ്ങുകൾ കരിഞ്ഞുണങ്ങുന്നു. ആശങ്കയോടെ കേര കർഷകർ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.